ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയത്തിൽ യു എൻ രക്ഷാസമിതി ഇന്ന് വോട്ടെടുപ്പാണ്. ആക്രമണം ഹമാസ് കേന്ദ്രങ്ങളിൽ മാത്രമാക്കി പരിമിതപ്പെടുത്തണം എന്നാണ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി അറിയിച്ചു. ഗസയിൽ സ്ഥിതിഗതികൾ രൂക്ഷമാകുമ്പോഴും ഇസ്രായേലിന് പിന്തുണ ആവർത്തിക്കുകയാണ് അമേരിക്ക. ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന ഓപ്പറേഷൻ ആരംഭിച്ചതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റിൻ അറിയിച്ചു. ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂതി ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം വിവിധ കമ്പനികൾ നിർത്തിവച്ചു. ഫലസ്തീനികൾ പട്ടിണിയിൽ വലയുമ്പോഴും അതും യുദ്ധതന്ത്രമാക്കി മാറ്റുകയാണ് ഇസ്രായേലെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആരോപിച്ചു. ജബലിയ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 110 പേർ കൊല്ലപ്പെട്ടു. തടവുകാരെ കൈമാറാൻ സമ്മതമറിയിച്ചതായി ഹമാസ് അവകാശപ്പെട്ടു. ഗസ സിറ്റിയിലെ അല്ലാഹിലി ആശുപത്രിക്ക് നേരെയും ആക്രമണമുണ്ടായി. ഗസയിൽ മരണസംഖ്യ 19,453. ഇന്റർനാഷണൽ ഡെസ്ക്, 24.